നമസ്കാരം. മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നവരാത്രി കാലം ഭക്തിയുടെയും ആഘോഷത്തിന്റെയും കാലമാണ്. ഇവിടെ ബഹ്റൈനിലും നാട്ടിലേതിന് സമാനമായ ബൊമ്മക്കൊലു, ഭക്തിയുടെയും ഒരു ബൊമ്മക്കൊലു ഒരുക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ 26 വർഷമായി തുടർച്ചയായി ബൊമ്മക്കൊലു ഒരുക്കുന്ന ശ്രീ ശ്യാംകൃഷ്ണനും കുടുംബവും അവർ തന്നെ ഈ ബൊമ്മക്കൊലുവിനെ കുറിച്ച് നിങ്ങളോട് പറയുന്നതായിരിക്കും. നമസ്കാരം. ഞങ്ങൾ ഒരു 26 വർഷമായിട്ടാണ് ഈ ബൊമ്മക്കൊലു വെച്ചിരിക്കുന്നത് ബഹ്റൈനിൽ. നിറയെ 1000 മേലെ ആൾക്കാരെ ഞങ്ങൾക്ക് 9 ദിവസങ്ങളിൽ ഞങ്ങളുടെ വീട്ടിൽ വിസിറ്റിന് വരാറുണ്ട്. ഇവിടെ ലോക്കലായിട്ടുള്ള ബഹ്റൈനികളും ഞങ്ങൾക്ക് ഗസ്റ്റായിട്ട് വരാറുണ്ട്. ഞങ്ങൾ വരുന്നവർക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ്, ചുണ്ടൽ, ഇതൊക്കെ പ്രസാദം കൊടുക്കുക, അതൊക്കെയാണ് ഞങ്ങളുടെ. പ്ലസ് കുട്ടികൾക്ക്, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഗിഫ്റ്റ് കൊടുക്കുന്നത്, അവരുടെ പെർഫോമൻസ്, ഐ മീൻ പാട്ട് പാടുന്ന കുട്ടികളുണ്ടാവും, പാട്ട് പാടാറുണ്ട്. ഡാൻസ് ചെയ്യുന്ന ചില കുഞ്ഞു പിള്ളേർ, അവർ ഡാൻസൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ ഞങ്ങൾ എൻകറേജ് ചെയ്യും കുട്ടികൾക്കായിട്ട്. മീഡിയ റങ്ക് ടുഡേസ് ടോക്ക് സപ്പോർട്ടഡ് ബൈ ജംസ് ഡെന്റൽ സെന്റർ സിഞ്ച്, ദ കംപ്ലീറ്റ് ഡെന്റൽ കെയർ ഫോർ യുവർ ഫാമിലി. ഹണി ഫോർ ഡിറ്റർജൻസ്, വി ഗ്യാരണ്ടി യുവർ സാറ്റിസ്ഫാക്ഷൻ. Al Hilal Hospitals and Medical Center, available, accessible, affordable. കൊല്ലവ എല്ലാം ചേർത്ത് ഓർക്കുന്നത് ഇപ്പൊ മോള് ഐശ്വര്യ, മോൻ അക്ഷയ്, ഇവരെല്ലാം വളരെ ഇൻട്രസ്റ്റ് ആണ്. പിന്നെ മുത്തുബായ് നമ്മുടെ കൂടെ താമസിക്കുന്ന, എല്ലാരും ഒരുമിച്ച് ഇതൊക്കെ ചേർന്ന് ചെയ്യുന്നതാണ്. ഓക്കെ, ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് 1 month ജോബ് ആണ് ഇതൊക്കെ ഒരുക്കുന്ന, ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ട് എല്ലാരും വി വോണ്ട് എവറിബഡി ടു പാർട്ടിസിപ്പേറ്റ് ആൻഡ് കഴിഞ്ഞ 3 പതിറ്റാണ്ടോളമായി നവരാത്രി കാലത്ത് ബൊമ്മക്കൊലു ഒരുക്കി വരുന്ന മലയാളി കുടുംബം ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല. ബഹ്റൈനിലെ ബാങ്കിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന പാലക്കാട് സ്വദേശി ശ്യാംകൃഷ്ണൻ കുടുംബവുമാണ് കഴിഞ്ഞ 26 വർഷമായി ബഹ്റൈനിൽ നവരാത്രി കാലത്ത് ആകർഷകമായ രീതിയിൽ ബൊമ്മക്കൊലു ഒരുക്കി ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുന്നത്. ബുദയ്യയിൽ ഇവരുടെ വില്ലയിൽ ഒരുക്കിയ ഈ ബൊമ്മക്കൊലു കാണാൻ നിരവധി ആളുകളാണ് നിത്യേന ഇവിടം സന്ദർശിച്ചു വരുന്നത്. വരുന്നവർക്കെല്ലാം പ്രസാദവും വെറ്റിലയും അടക്കയും പട്ടും നൽകിയാണ് വീട്ടുകാർ അവരെ യാത്രയാക്കുന്നത്. ശ്യാംകൃഷ്ണന് ബഹ്റൈനിൽ ജോലി ലഭിച്ച കാലം തൊട്ട് തന്നെ ആരംഭിച്ച വാർഷിക ചര്യയാണ് ബൊമ്മക്കൊലു ഒരുക്കുക എന്നത്. പാലക്കാടുള്ള തൻ്റെ വീട്ടിൽ നിന്ന് പാരമ്പര്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ചടങ്ങ് പ്രവാസ ലോകത്തെത്തിയിട്ടും ശ്യാംകൃഷ്ണൻ തുടരുകയായിരുന്നു. തുടക്കം കുറച്ച് വിഗ്രഹങ്ങൾ മാത്രം വെച്ച് തുടങ്ങിയതാണ്. പിന്നീട് നാട്ടിലേക്കുള്ള ഓരോ യാത്രയിലും നവരാത്രി കാലത്തേക്കുള്ള ചെറു വിഗ്രഹങ്ങൾ ശേഖരിക്കുക എന്നത് ശീലമാക്കി. പാരമ്പര്യമായി ഗണപതി ദേവീ വിഗ്രഹങ്ങളും മറ്റു ദേവവിഗ്രഹങ്ങളുമായിരുന്നു കൂടുതൽ ബൊമ്മക്കൊലുവിൽ സ്ഥാനം പിടിച്ചതെങ്കിൽ ശ്യാംകൃഷ്ണൻ്റെ വീട്ടിലെ ബൊമ്മക്കൊലുവിനുമുണ്ട് പ്രത്യേകതകൾ ഏറെ. മക്കളുടെ ഇഷ്ടങ്ങളും ആരാധനാമൂർത്തികളും കൂടി കണക്കിലെടുത്തും ഭാരതത്തിൻ്റെ സാംസ്കാരിക മൂല്യങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇപ്പോൾ തങ്ങൾ ബൊമ്മക്കൊലു തയ്യാറാക്കുന്നതെന്ന് ശ്യാംകൃഷ്ണൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത്തവണ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ G20 ചാന്ദ്രയാൻ മകൻ അക്ഷയുടെയും മകൾ ഡോക്ടർ ഐശ്വര്യയുടെയും കൂടി ഇഷ്ടം കണക്കിലെടുത്ത് ഡിസ്നി വേൾഡും കൂടി ഉൾപ്പെടുത്തുകയായിരുന്നു. നവരാത്രി കാലം ആരംഭിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ബൊമ്മക്കൊലുവിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കും. കോലങ്ങൾ, തുടച്ചുമിനുക്കൽ തുടങ്ങി ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇതിനുവേണ്ടി വരുന്നത്. ഭക്ത്യാദരപൂർവ്വം കൊണ്ടാടുന്ന ഈ നവരാത്രി ആഘോഷം ഒരു വിദേശ രാജ്യത്ത് ഇത്രയും ആർഭാടമായി, ഇത്രയും ഭക്തി നിർഭരമായി കൊണ്ടാടാൻ, 3 തലമുറയ്ക്ക് കൊണ്ടാടാൻ, ഒരുമിച്ച് കൊണ്ടാടാൻ ഭാഗ്യം കിട്ടിയവരാണ് ഈ ശ്യാംകൃഷ്ണനും ഫാമിലി, ഭാര്യ പത്മ, അമ്മ പാർവതി, പാർവതി അമ്മ. അപ്പൊ എല്ലാവർക്കും നവരാത്രി ആശംസകൾ, മീഡിയ രംഗിന്റെ ആശംസകൾ നേരുന്നതോടൊപ്പം അമ്മ അമ്മ നവരാത്രി സന്തോഷം.